മാന്യ പ്രേക്ഷകർക്ക് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ സങ്കീർത്തന പഠനത്തിൻ്റെ മുന്നൂറാം എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്ന് നൂറ്റി ഇരുപതാം സങ്കീർത്തനത്തിൻ്റെ പഠനം നമ്മൾ ആരംഭിക്കുന്നു ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്ന ശീർഷകം അത് ശ്രദ്ധിക്കാവുന്ന ഒന്ന് തന്നെയാണ് നോക്കൂ മാരകമായ വായുധങ്ങളും യോദ്ധാവും വായുധങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണില്ല വായുധം ഞാൻ കോയിൻ ചെയ്തെടുത്തൊരു പദമാണ് ആയുധം എന്നുള്ള പദം നമുക്കറിയാം നൂറ്റി ഇരുപതാം സങ്കീർത്തനമനുസരിച്ച് മനുഷ്യർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആയുധം ഏതാണ് അത് അവരുടെ വായി ആണ് അപ്പോൾ ഇതിനെ ഒന്നിപ്പിച്ചാണ് ഞാൻ വായുധങ്ങൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് മാരകമായ വായുധങ്ങളും യോദ്ധാവും ആ യോദ്ധാവ് ദൈവം തമ്പുരാനാണ് നൂറ്റി ഇരുപതാം സങ്കീർത്തനമനുസരിച്ച് ഇതിൽ വളരെ ശക്തമായ ഒരു രൂപക പ്രയോഗം നടത്തിയിരിക്കുകയാണ് സങ്കീർത്തകൻ വായ് നാവ് അവയെ അസ്ത്രമായി കാണിച്ചുകൊണ്ട് നൂറ്റി ഇരുപതാം സങ്കീർത്തനം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തിനാല് വരെയുള്ള ഒരു സവിശേഷമായ ഗണം സങ്കീർത്തനങ്ങളുടെ ഒന്നാമത്തെ സങ്കീർത്തനമാണ് നിങ്ങൾ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തിനാല് വരെയുള്ള സങ്കീർത്തനങ്ങളുടെ ആ ശീർഷകമുണ്ടല്ലോ ഏറ്റവും വലിയ അക്ഷരത്തിൽ കാണുന്നതല്ല അതിന് തൊട്ടു താഴെ വളരെ ചെറിയ അക്ഷരത്തിൽ പി ഒ സി ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ശീർഷകം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നൂറ്റി ഇരുപതിൽ എന്താണ് കാണുന്നത് ആരോഹണഗീതം നൂറ്റി ഇരുപത്തൊന്നിൽ ആരോഹണഗീതം നൂറ്റി ഇരുപത്തിരണ്ടിൽ ആരോഹണഗീതം ദാവീത് രചിച്ചത് നൂറ്റി ഇരുപത്തി മൂന്ന് ആരോഹണഗീതം നൂറ്റി ഇരുപത്തി നാല് ആരോഹണഗീതം ദാവീത് രചിച്ചത് നൂറ്റി ഇരുപത്തഞ്ച് ആരോഹണഗീതം നൂറ്റി ഇരുപത്താറ് ആരോഹണഗീതം നൂറ്റി ഇരുപത്തേഴ് ആരോഹണഗീതം സോളമൻ രചിച്ചത് നൂറ്റി ഇരുപത്തെട്ട് ആരോഹണഗീതം നൂറ്റി ഇരുപത്തൊൻപത് ആരോഹണഗീതം നൂറ്റി മു മുപ്പത് ആരോഹണ ഗീതം നൂറ്റി മുപ്പത്തൊന്ന് ആരോഹണഗീതം ദാവീദ് രചിച്ചത് നൂറ്റി മുപ്പത്തിരണ്ട് ആരോഹണഗീതം നൂറ്റി മുപ്പത്തി മൂന്ന് ആരോഹണഗീതം ദാവീദ് രചിച്ചത് നൂറ്റി മുപ്പത്തിനാല് ആരോഹണ ഗീതം ഷീർ ഹം അലോത് ഇതാണ് ഈ പതിനഞ്ച് സങ്കീർത്തനങ്ങൾക്കും പൊതുവായി കാണുന്ന ശീർഷകം ഷീർ ഹം അലോത് കയറ്റങ്ങളുടെ പാട്ട് കയറിപ്പോകലുകളുടെ പാട്ട് ആരോഹണങ്ങളുടെ ഗീതം പ്രിയപ്പെട്ടവരെ ഒരു ചോദ്യം സ്വാഭാവികമാണ് ഈ ഒരു യൂണിറ്റ് ഈ ഒരു പേര് നൂറ്റൻപത് സങ്കീർത്തനങ്ങളിൽ മറ്റൊരിടത്തും കാണുന്നില്ല മാത്രമല്ല നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം ഏറ്റവും വലിയ സങ്കീർത്തനമാണ് അതിന് തൊട്ടു പിന്നാലെ ഈ പതിനഞ്ച് സങ്കീർത്തനങ്ങൾ ഒരു യൂണിറ്റായി ഒരേ ശീർഷകത്തിനു കീഴിൽ കാണുന്നു തികച്ചും അതുല്യമായ യുണീക്കായ ഒരു ചെറിയ ശേഖരമാണിത് നമ്മൾ സങ്കീർത്തന ഗ്രന്ഥത്തിൻ്റെ ചരിത്രം പഠിച്ചപ്പോൾ നാല് ഘട്ടങ്ങളുണ്ടെന്നും അതിൽ രണ്ടാമത്തെ ഘട്ടം ചെറിയ ശേഖരങ്ങളുടെ ഘട്ടമാണെന്നൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അങ്ങനെയെങ്കിൽ ഇത് വ്യക്തമായൊരു ചെറിയ ശേഖരം ആയിരുന്നു നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒഴികെ എല്ലാ കീർത്തനങ്ങളും താരതമ്യേന ചെറിയ കീർത്തനങ്ങളാണ് അഞ്ചും ആറും ഏഴും വരികളൊക്കെയുള്ള കീർത്തനങ്ങൾ ഇനി നമുക്കൊരു ചോദ്യം ചോദിക്കാം എന്താണ് അല ഷീർ ഹം അലോത്ത് എന്നാണല്ലോ അപ്പോൾ മലോത്ത് എന്നുള്ളതിൻ്റെ റൂട്ടായ അലാ എന്ന ഹീബ്രൂ ക്രിയാപദം അതുവച്ച് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനൊന്ന് ശ്രമിച്ചാൽ കയറിപ്പോകുക എന്നാണ് അല എന്ന ക്രിയാപഥത്തിൻ്റെ അർത്ഥം ജറൂസലമിലേക്ക് എല്ലാവരും കയറിപ്പോകുന്നു അല ജറുസലമിലേക്ക് ആരും യറദ് ചെയ്യുന്നില്ല ഇറങ്ങിപ്പോകുന്നില്ല ജെറുസലേമിലേക്ക് കയറിപ്പോവുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ യഹൂദർക്ക് വർഷത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ജെറുസലേമിലേക്ക് കയറിപ്പോകണമായിരുന്നു അത് നിയമാവർത്തന പുസ്തകത്തിൽ പതിനാറാം അധ്യായം പതിനാറാം വാക്യത്തിലും ഒന്ന് രാജാക്കന്മാർ പന്ത്രണ്ട് ഇരുപത്തെട്ടിൽ സങ്കീർത്തനം ഇരുപത്തിനാല് മൂന്നിൽ ഏഷ്യ രണ്ട് മൂന്നിലൊക്കെ നമുക്ക് കാണാവുന്നതാണ് തീർത്ഥാടനം പോകണം മൂന്ന് പ്രാവശ്യം ഏത് തിരുനാളിനൊക്കെയാണ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ പുളിപ്പില്ലാത്ത പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാൾ അഥവാ പെസഹാ തിരുനാൾ പിന്നെ ആഴ്ചകളുടെ തിരുനാൾ ഷബുവോത്ത് ആ ഷബുവോത്ത് തിരുനാൾ പിന്നെ കൂടാര തിരുനാള് അങ്ങനെ മൂന്ന് അവസരങ്ങളിലാണ് ഇങ്ങനെ അവർ കയറിപ്പോകേണ്ടിയിരുന്നത് ജെറൂസലമിലേക്ക് ആ ഒരു അവസരത്തിൽ തീർത്ഥാടന വേളയിൽ അവർ ആലപിച്ചിരുന്ന കീർത്തനങ്ങൾ ഈ ശേഖരമായിരുന്നു ഈ ചെറിയ ശേഖരം പതിനഞ്ച് സങ്കീർത്തനങ്ങളുടെ ഒരു കളക്ഷൻ അതിനുവേണ്ടി ആലപിച്ചിരുന്നു എന്ന് ഒട്ടുമിക്കവരും വിചാരിക്കുന്നു ഇനി മറ്റൊരു കയറിപ്പോകലുണ്ട് അതെന്താ വിപ്രവാസത്തിൽ നിന്ന് തിരികെ ജെറൂസലേമിലേക്കുള്ള തിരിച്ചുവരവ് അതും കയറിപ്പോകൽ കയറിപ്പോരലാണ് അതിനുള്ള കീർത്തനമായിട്ടും ഈ ഒരു കീർത്തനങ്ങളായിട്ടും ഈ യൂണിറ്റിനെ കാണുന്നവരുണ്ട് ഇനി മറ്റൊരു പ്രയോഗമുണ്ട് മലോത് എന്ന പ്രയോഗത്തിന് പടികൾ എന്നും അർത്ഥമുണ്ട് പടികൾ സ്റ്റെപ്സ് അതും കയറിപ്പോകാനുള്ളതാണല്ലോ അപ്പോൾ പടികൾ മകലോത്ത് ദേവാലയത്തിൻ്റെ പടികൾക്കായി എസക്കി എൽ നാൽപ്പത് ആറിൽ മഹലോത്ത് പ്രയോഗിച്ചിട്ടുണ്ട് പട്ട ദാവീദിൻ്റെ പട്ടണത്തിലേക്കുള്ള പടികൾക്കായി നെഹ്മിയ മൂന്ന് പതിനഞ്ച് പന്ത്രണ്ട് മുപ്പത്തേഴിലും മകലോത്ത് പ്രയോഗിച്ചിട്ടുണ്ട് ജറുസലം ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങളുടെ സമയത്ത് അവിടെ പുരുഷന്മാരുടെ മേഖലയ്ക്കും സ്ത്രീകൾ നിന്നിരുന്ന മേഖലയ്ക്കും ഇടയിൽ പതിനഞ്ച് സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് കൃത്യമായ കണക്ക് പതിനഞ്ച് സ്റ്റെപ്പുകൾ അതുകൊണ്ട് ഈ പതിനഞ്ചു കീർത്തനങ്ങൾ ഓരോ സ്റ്റെപ്പിലും നിന്ന് ഈ പതിനഞ്ച് സ്റ്റെപ്പുകളിലും നിന്ന് ആലപിച്ചിരുന്ന കീർത്തനങ്ങളായിട്ട് ചിലർ ഈ ഷീർ ഹമ്മ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതോടൊപ്പം ഈ പതിനഞ്ച് സങ്കീർത്തനങ്ങൾ തമ്മിൽ ആശയപരമായിട്ടും പദപരമായിട്ടും ഭാഷാപരമായിട്ടുമൊക്കെയുള്ള ബന്ധം അതും കൂടി നമ്മളൊന്ന് ഇപ്പോൾ പരിശോധിക്കുന്നത് നല്ലതാണ് ജെറുസലം അഥവാ സിയോൺ ഈ സങ്കീർത്തനങ്ങളിൽ നല്ലൊരു പങ്കിലും വളരെ ശക്തമായ പ്രമേയമാണ് നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തൊൻപത് നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് നൂറ്റി മുപ്പത്തിനാല് ഇവയിലെല്ലാം സിയോൺ പരാമർശം അഥവാ ജെറുസലം പരാമർശമുണ്ട് ഇവയിലെല്ലാം തന്നെ ആരാധനാക്രമശൈലി പ്രകടമാണ് ആരാധനാക്രമശൈലി എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ മൂന്ന് രീതിയിൽ കാണാവുന്നതാണ് ഒന്ന് ഇസ്രായേൽ പറയട്ടെ കണ്ടോ ഏറ്റു പറയാനുള്ളൊരു ക്ഷണം പ്രത്യുത്തരിക്കാനുള്ള ക്ഷണം നോക്കൂ നൂറ്റി ഇരുപത്തിനാല് ഒന്നിൽ നമ്മൾ കാണുന്നു ഇസ്രായേൽ പറയട്ടെ കർത്താവ് നമ്മുടെ പക്ഷത്തിലായിരുന്നെങ്കിൽ അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങി കളയുമായിരുന്നു ഇസ്രായേൽ പറയട്ടെ കണ്ടോ അപ്പം ഇസ്രായേൽ പറയണം ഇസ്രായേൽ ഏറ്റു പറയണം ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തൊൻപത് ഒന്ന് നോക്കൂ ഇസ്രായേൽ ഇപ്പോൾ പറയട്ടെ കണ്ടോ ഇസ്രായേൽ ഏറ്റു പറയണം നൂറ്റി ഇരുപത്തൊൻപത് അതുപോലെ തന്നെ നൂറ്റി മുപ്പത് ഏഴിൽ നൂറ്റി മുപ്പത് ഏഴിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഇസ്രായേലിനെ വിളിച്ച് പ്രത്യേകമായി ഏറ്റുപറയിപ്പിക്കുകയും പ്രത്യേകമായി ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഈ സങ്കീർത്തനങ്ങളുടെ ഒരു പ്രത്യേകതയാണ് മറ്റൊന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളാണ് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തില് നമ്മൾ വിശ്വാസ പ്രഖ്യാപനം കാണുകയാണ് ഒന്ന് രണ്ടാം വാക്യത്തിൽ എനിക്കു സഹായം കർത്താവിൽ നിന്നു വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് കണ്ടോ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനാണ് കർത്താവെന്നുള്ള ഏറ്റുപറച്ചിൽ സൃഷ്ടാവായി ദൈവത്തെ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഏറ്റുപറച്ചിൽ മാത്രമല്ല എനിക്ക് സഹായം കർത്താവിൽ നിന്നാണ് ഇവയെല്ലാം സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും അധിപനായ കർത്താവിൽ നിന്നാണ് എൻ്റെ സഹായം നോക്കൂ വിശ്വാസ പ്രഖ്യാപനമാണ് നൂറ്റി ഇരുപത്തി നാല് എട്ടിലെത്തുമ്പോൾ അവിടെയും എല്ലാം സൃഷ്ടിച്ച കർത്താവിനെ ഏറ്റു പറയുകയാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം കണ്ടോ വളരെ വ്യക്തമാണ് സൃഷ്ടാവായ ദൈവത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനം അതുപോലെ തന്നെ ആശീർവാദങ്ങൾ ബ്ലെസ്സിങ്സ് ഈ സങ്കീർത്തനങ്ങളിൽ വളരെ പ്രകടമാണ് നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ അഞ്ചാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഇസ്രായേലിൽ അവസാനം ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനത്തിൽ അഞ്ച് ആറ് വാക്യങ്ങളിൽ കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ ഒടുവിൽ ഇസ്രായേലിനു സമാധാനം ഉണ്ടായിരിക്കട്ടെ ഇനി നൂറ്റി മുപ്പത്തിനാലാം സങ്കീർത്തനം മൂന്നാം വാക്യം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കട്ടെ കണ്ടോ ആശീർവാദങ്ങൾ അനുഗ്രഹങ്ങൾ ഒക്കെ നമുക്കിതിൽ കാണാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരാധനാക്രമ ആരാധനാക്രമശൈലി നമുക്കറിയാമല്ലോ നമ്മുടെ പ്രാർത്ഥനാ വേല വേളകളിൽ ആരാധനാക്രമത്തിലാണല്ലോ ബ്ലെസ്സിങ്സ് ഉള്ളത് അപ്പോൾ ഇത്തരത്തിൽ ശൈലിയും ഈ പതിനഞ്ച് സങ്കീർത്തനങ്ങളിൽ പ്രകടമാണ് ശരി അപ്പോൾ ഷീർ ഹമ്മലോത്ത് ആരോഹണ ഗീതങ്ങൾ അവയ്ക്കുള്ള ഒരു ആമുഖമാണ് ഇപ്പോൾ നമ്മൾ നടത്തിയത് ഷീർ ഹലോത്തിലെ ആരോഹണ ഗീതങ്ങളുടെ ഒന്നാമത്തെ സങ്കീർത്തനം നൂറ്റി ഇരുപതാം സങ്കീർത്തനം അതിൻ്റെ പഠനത്തിലേക്ക് ഇനി നമ്മൾ നേരിട്ട് പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നൂറ്റി ഇരുപതാം സങ്കീർത്തനം രൂപക സമൃദ്ധമാണ് മെറ്റഫർ മെറ്റഫേഴ്സ് കൊണ്ട് വളരെ സമൃദ്ധമായ സമ്പന്നമായ ഒരു സങ്കീർത്തനമാണിത് സംസാരം യുദ്ധം സമാധാനം ഇവയ്ക്കൊക്കെ സുന്ദരമായ മെറ്റഫേഴ്സ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു ഇതിൽ സാഹിത്യ ഗണത്തെക്കുറിച്ച് ഇതിൻ്റെ ഗണം നമ്മൾ പറയുന്നുണ്ടല്ലോ അഞ്ച് ഗണങ്ങളായിട്ടാണ് മുഖ്യമായും സങ്കീർത്തനങ്ങൾ തിരിച്ചിരിക്കുന്നത് അല്ലേ സ്തുതിപ്പ് പിന്നെ വിലാപങ്ങൾ കൃതജ്ഞത പിന്നെ രാജകീയ കീർത്തനങ്ങൾ പിന്നെ ജ്ഞാന കീർത്തനങ്ങൾ അങ്ങനെ അഞ്ച് മുഖ്യ മുഖ്യഗണങ്ങളുണ്ടല്ലോ ഇതിലേതിൽ പെടുന്നു നൂറ്റി ഇരുപതാം സങ്കീർത്തനം രണ്ട് വ്യത്യസ്ത ആശയങ്ങളുണ്ട് ഒന്ന് ഇതിലുള്ള ക്രിയാപദങ്ങളെയൊക്കെ ഭൂതകാലങ്ങളായി ഭൂതകാലം അതിൻ്റെ ക്രിയ ടെൻസ് ക്രിയയുടെ ടെൻസ് ഭൂതകാലമായിട്ട് പാസ് ടെൻസായിട്ട് കണ്ടാൽ ഇത് ഒരു കൃതജ്ഞതയാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ പറയുന്ന പഠിതാക്കളുണ്ട് എന്നാൽ ഇതിനൊരു വിലാപമായി വിലാപഗീതമായി കാണുന്ന പഠിതാക്കളുണ്ട് അവിടെ ഈ വിലാപഗീതമായിട്ട് കാണുമ്പോഴാണ് ഇതിന് കുറെ കൂടി അർത്ഥ അർത്ഥ വ്യാപ്തി ഉണ്ടാകുന്നത് ഈ നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഇതൊരു വിലാപഗീതമാണ് ശരി നൂറ്റി ഇരുപതാം സങ്കീർത്തനത്തിൻ്റെ ഘടന എന്താണ് ഒരു ത്രിപാദ ഘടന അതും ഒരു കേന്ദ്രീകൃത ത്രിപാദ ഘടന കോൺസെൻട്രിക് സ്ട്രക്ചർ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓരോ പാദത്തിലും ശത്രു അഥവാ പ്രതിസന്ധി ഓരോ പാദത്തിലുമുണ്ട് ഓക്കെ നോക്കൂ ഇതിൻ്റെ ഘടന കാണൂ ഒന്നും രണ്ടും വാക്യങ്ങൾ ഒന്നാം പാദം ദുരിതത്തിലെ വിജയകരമായ അഭ്യർത്ഥന അതിന് പാരലായി നിൽക്കുന്നത് അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് മൂന്നാം പാദം എന്താണ് അവിടെയുള്ളത് ദുരിതത്തിൽ വിജയകരമല്ലാത്ത സമാധാനം സമാധാന ശ്രമങ്ങൾ എന്നാൽ കേന്ദ്രത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ മുഖ്യഭാഗമായി കരുതാവുന്ന ഈ ഒരു മൂന്ന് നാല് വാക്യങ്ങളിൽ കർത്താവിൻ്റെ ഇടപെടൽ വിവരിച്ചിരിക്കുന്നു ശരി നമുക്ക് ഒന്നാം പാദത്തിലേക്ക് നീങ്ങാം ഒന്നും രണ്ടും വാക്യങ്ങൾ അതിന് അതിന് മുൻപ് ഇവ തമ്മിലുള്ള ബന്ധത്തെ ഒന്ന് നമുക്ക് കാണാം ഈ പാദങ്ങൾ തമ്മിലുള്ള ബന്ധം നോക്കൂ കർത്താവും സങ്കീർത്തകനും സങ്കീർത്തകൻ്റെ ദുരിതവുമാണ് ഈ പാദത്തിലെ കഥാപാത്രങ്ങൾ എങ്കിൽ ഇതിൽ മുഖ്യമായും പരാമർശിക്കുന്നെങ്കിൽ മൂന്നാം പാദത്തിലെ കഥാപാത്രങ്ങൾ ദുഷ്ടനും സങ്കീർത്തകനും അദ്ദേഹത്തിൻ്റെ സമാധാന ശ്രമങ്ങളുമാണ് മനസ്സിലായോ ഒന്നാം പാദത്തിൽ സങ്കീർത്തകൻ കർത്താവ് സങ്കീർത്തകൻ്റെ ദുരിതങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കൽ എന്നാൽ മൂന്നാം പാദത്തിൽ അവിടെ ദുഷ്ടനും സങ്കീർത്തകനും സങ്കീർത്തകൻ്റെ സമാധാന ശ്രമങ്ങളുമാണ് അവിടെ കർത്താവിനെ നമ്മൾ കാണുന്നില്ല ഇനി ഒന്നാം പാദം എന്താണ് പറയുന്നത് ദൈവത്തോട് കർത്താവിനോട് തൻ്റെ ദുരിതങ്ങൾ ഏറ്റുപറഞ്ഞത് വളരെ വിജയകരമായിട്ട് ഉള്ള കാര്യമായിരുന്നു എന്ന് പറയുമ്പോൾ മൂന്നാം പാദം പറയുന്നത് ദുഷ്ടനോടുള്ള സങ്കീർത്തകൻ്റെ സമാധാന ശ്രമങ്ങളൊക്കെ പോയി എന്നാണ് കർത്താവിനോടുള്ള പരാതികൾ ഫലപ്രദമായി മാറിയപ്പോൾ ദുഷ്ടനോടുള്ള സമാധാന ശ്രമങ്ങൾ ഫലരഹിതമായി തീർന്നു കണ്ടോ അപ്പോൾ ആ ഒന്നും മൂന്നും പാദങ്ങൾ തമ്മിലുള്ള ആ ബന്ധം നോക്കുക ഇനി രണ്ടാം പാദമാണ് കേന്ദ്രപാദം ദൈവത്തിൻ്റെ ഇടപെടലാണ് ഇവിടുത്തെ പ്രമേയം അവിടുന്ന് നീ എന്നിങ്ങനെയുള്ള സർവ്വനാമങ്ങൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ ഒന്നും മൂന്നും പാദങ്ങളിലെ ഞാൻ ഞാൻ അതായത് സംഗീർത്താൻ സ്വയം വിശേഷിപ്പിക്കുന്നത് ഈ കേന്ദ്ര പ്രമേ പാദത്തിൽ നമ്മൾ കാണുന്നില്ല എന്നതും ശ്രദ്ധിക്കുക ഒന്നാം വാക്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു ഒന്നാം വാക്യത്തിൽ പ്രിയപ്പെട്ടവരെ ഒന്നാം വാക്യത്തിൽ മൂന്ന് ക്രിയാ മൂന്ന് കാണാം ഒന്നൊരു നാമപദമാണ് സർത്താർ ദുരിതം എന്നർത്ഥം മറ്റൊന്ന് ഒരു ക്രിയാപദമാണ് ഖറ എന്താണ് വിളിച്ചപേക്ഷിക്കുക നമ്മൾ മലയാളത്തിൽ പറയില്ലേ കറുക കറക്റ്റാതെ ഖറ ഖറ ഒച്ചത്തിൽ പറയുന്നതിനെയാണ് ഒച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുക ഓക്കെ ഖറ മറ്റൊന്ന് അന എന്താ അന ഉത്തരമരളുക അപ്പോൾ നൂറ്റി ഇരുപതാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ തന്നെ കഷ്ടത വിളിച്ചപേക്ഷിക്കുക ഉത്തരമരളുക ഈ മൂന്നുമുണ്ട് എന്നുള്ളത് കാണുമ്പോൾ തൊട്ടു പിന്നാലെയുള്ള മറ്റ് ഭാഗങ്ങളിൽ ഈ മൂന്ന് കാര്യങ്ങളുമാണ് വിവരിച്ചിരിക്കുന്നത് അങ്ങനെ ഇതിനെ കാണണം നൂറ്റി ഇരുപതാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ തന്നെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന മൂന്ന് പദങ്ങൾ കഷ്ടത വിളിച്ചപേക്ഷിക്കുക കാറ അതുപോലെ ആന ഉത്തരമരളുക ഈ മൂന്ന് പദങ്ങൾ ഒന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഈ മൂന്ന് പദങ്ങളുടെ വിശ വിവരണമാണ് വിശദീകരണമാണ് പക്ഷേ ക്രമത്തിൽ വ്യത്യാസമുണ്ട് ഇവിടുത്തെ ക്രമം ആദ്യം ദുരിതമെന്നാണ് രണ്ടാമത്തേത് വിളിച്ചപേക്ഷിക്കലാണ് മൂന്നാമത്തേത് ഉത്തരമറിലാണ് എങ്കിൽ വിളിച്ചപേക്ഷയാണ് രണ്ടാം വാക്യത്തിലുള്ളത് കണ്ടോ വിളിച്ചപേക്ഷയാണ് രണ്ടാം വാക്യത്തിൽ ഉള്ളത് ഇനി രണ്ടാം പാദത്തിൽ എന്താണ് കാണുന്നത് ഉത്തരമരുളലിൻ്റെ വിവരണം പിന്നെ ദുരിത വിവരണം മൂന്നാം പാദത്തിൽ കണ്ടോ അപ്പോൾ ഇവിടെ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ബാക്കിയുള്ള ഭാഗങ്ങളിലുണ്ട് പക്ഷേ ക്രമം വ്യത്യാസമുണ്ട് എന്നേയുള്ളൂ ക്രമം പദങ്ങളുടെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമാണ് കേന്ദ്രീകൃത ഘടനയുടെ ആശയപ്രകാശനത്തിന് കുറിച്ചുള്ള അതിൻ്റെ കഴിവ് അതിൻ്റെ പ്രാപ്തിയെക്കുറിച്ചുള്ള കവിയുടെ ബോധ്യമാണ് ഈ ക്രമഭംഗത്തിന് പിന്നിൽ അപ്പോൾ കോൺസെൻട്രിക് സ്ട്രക്ചർ വരുമ്പോൾ അതിൻ്റെ കേന്ദ്രത്തിൽ ഉള്ളതാണ് മുഖ്യസ്ഥാനമുള്ളത് എന്നുള്ളത് കൊണ്ട് നോക്കൂ വളരെ വ്യക്തമായും ആ ഉത്തരം ദൈവത്തിൻ്റെ ഉത്തരം കൃത്യമായും സെൻറ്ററിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് ആദ്യം പറഞ്ഞിരിക്കുന്ന ആ ഓർഡർ അല്ല പിന്നീടുള്ളത് ഓക്കേ ഒന്നാം പാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്നെനിക്ക് ഉത്തരമരുളും അവിടുന്നെനിക്ക് ളും കർത്താവേ വ്യാജം പറയുന്ന ആദരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നെ രക്ഷിക്കണമേ സങ്കീർത്തകൻ്റെ സാറാ നേരത്തെ ദുരിത നേരത്തെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന കർത്താവ് കേട്ടു എന്നതാണ് ഒന്നാം പാദത്തിൻ്റെ ഉള്ളടക്കം നോക്കണം ഇവിടെ ഈ അനുഭവം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനെ എട്ടാം വാക്യത്തിൻ്റെ തനിപ്പകർപ്പ് പോലെ തോന്നുന്നു എന്താണ് അവിടെ നമ്മൾ വായിക്കുന്നത് ഞെരുക്കത്തിൽ ഞാൻ കർത്തനെ വിളിച്ചപേക്ഷിച്ചു കർത്തനുദാരതയിൽ എനിക്കുത്തരമരുളി ഇതാണല്ലോ ഇതാണല്ലോ ഇവിടെയുള്ള ഒന്നാം പാദം പറയുന്നത് കണ്ടോ അപ്പോൾ നൂറ്റി പതിനെട്ട് അഞ്ചുമായി അതിൻ്റെ ഉള്ളടക്കവുമായി ഏറെ ബന്ധമുണ്ട് ഈ ഒന്നാം പാദത്തിന് ഇനി ഒന്നാം വാക്യത്തിൽ സൂചിപ്പിച്ചതുപോലെയുള്ള ആ പ്രാർത്ഥന അതാണ് നമ്മൾ ഞാൻ വിളിച്ചപേക്ഷിച്ചു എന്ന് പറഞ്ഞല്ലോ ഒന്നാം വാക്യത്തിൽ ആ വിളിച്ചപേക്ഷിക്കൽ അതിൻ്റെ ഉള്ളടക്കമാണ് രണ്ടാം ഇവിടെ രണ്ടാം വാക്യത്തിലുള്ളത് എന്താണത് വ്യാജത്തിൻ്റെ അധരത്തിൽ നിന്ന് വഞ്ചനയുടെ നാവിൽ നിന്ന് കർത്താവേ എന്നെ മോചിപ്പിക്കണമേ അപ്പോൾ സങ്കീർത്തകൻ്റെ കഷ്ടത എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ കഷ്ടത വ്യാജത്തിൻ്റെ അധരമുളവാക്കുന്ന കഷ്ടതയാണ് വഞ്ചനയുടെ നാവ് ഉളവാക്കുന്ന കഷ്ടതയാണ് ശത്രുവിനെ വിളി വിശേഷിപ്പിക്കുന്നതാണ് വ്യാജത്തിൻ്റെ അധരം ഷഫത്ത് ഷഹർ ഷെഫ അധരം ഷെഫത്ത് ഷഹർ വ്യാജത്തിൻ്റെ അധരം അതുപോലെ തന്നെ വഞ്ചനയുടെ നാവ് ലിഷോൺ മിയ വഞ്ചനയുടെ നാവ് ലിഷോൺ റിമയ്യ നോക്കൂ ഒരു വ്യക്തിയെ അവൻ്റെ ഭാഷണ തിന്മയെയുമായി താതാത്മ്യപ്പെടുത്തിയിരിക്കുകയാണ് ആ വ്യക്തി എന്താ വിളിക്കുന്നത് ആ വ്യക്തിയെ വിളിക്കുന്നത് വ്യാജത്തിൻ്റെ അധരം എന്നാണ് ആ വ്യക്തിയെ വിളിക്കുന്നത് വഞ്ചനയുടെ നാവ് എന്നാണ് ശത്രുവിൻ്റെ സംസാരത്തിലെ തിന്മ അതിൻ്റെ തീവ്രത അത് സൂചിപ്പിക്കാൻ അവയവങ്ങൾക്ക് വ്യക്തിമുഖം കൽപ്പിച്ചിരിക്കുകയാണ് കവി അധരവും നാവുമാണ് കവിയുടെ ശത്രു അത് അദ്ദേഹത്തിൻ്റെ അധരവും നാവുമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ എതിരാളിയുടെ അധരവും നാവും ഒരു അധരവും നാവും ഷെഫ ആൻഡ് ലാഷോൻ ഈ രണ്ട് പ്രയോഗങ്ങൾ സങ്കീർത്തനങ്ങളിൽ വളരെ ശ്രദ്ധയർഹിക്കുന്നവയാണ് ഇവ രണ്ടും ജോഡിയായാണ് പലപ്പോഴും ബൈബിളിൽ നമ്മൾ കാണുന്നത് ബൈബിളിൽ പൊതുവേ നോക്കൂ ഞാൻ വലിയൊരു ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് ജോബിൻ്റെ പുസ്തകം ഇരുപത്തേഴ് നാലിൽ സങ്കീർത്തനം പന്ത്രണ്ട് നാലില് മുപ്പത്തിനാല് പതിനാലിൽ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നോക്കൂ സുഭാഷിതം പന്ത്രണ്ട് പത്തൊൻപത് പതിനഞ്ച് രണ്ട് ഏഷ്യ ഇരുപത്തെട്ട് പതിനൊന്ന് എസ് എ കെ എൽ മൂന്ന് അഞ്ച് ആറ് ഇവിടെയൊക്കെ അധരവും നാവും ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുന്നു ഷഫ അതുപോലെ തന്നെ ലാഷോൻ ഇനി ജ്ഞാനഗ്രന്ഥങ്ങളിൽ ജ്ഞാനഗ്രന്ഥങ്ങളിൽ യും അധരത്തിൻ്റെയും ഉപയോഗം അതനുസരിച്ചാണ് ഒരാളുടെ ധാർമ്മിക നിലവാരം അളക്കുന്നത് ധാർമ്മിക നിലവാരം ജ്ഞാനത്തിൻ്റെ ആഴം ഇതൊക്കെ അളക്കുന്നത് നാവിൻ്റെയും അധരത്തിൻ്റെയും ഉപയോഗം അനുസരിച്ചാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പത്താം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ വളരെ ശ്രദ്ധേയമാണ് സുഭാഷിതങ്ങൾ പത്ത് പത്തൊൻപത് ശരി നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ എടുക്കുക സുഭാഷിതങ്ങൾ പത്ത് പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ വാക്കുകൾ തെറ്റു വർദ്ധിക്കുന്നു വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടു വിചാരമുണ്ട് നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ് ദുഷ്ടരുടെ മനസ്സ് വിലകെട്ടതും നീതിമാൻ്റെ വാക്ക് അനേകരെ പോഷിപ്പിക്കുന്നു മൂഢൻ ബുദ്ധിശൂന്യത മൂലം മൃതിയടയുന്നു പ്രിയപ്പെട്ടവരെ ഈ സങ്കീർത്തന പഠനത്തിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് നമസ്കാരം